ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി സ്നാക്സിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് എഗ് റോളിനോ അല്ലെങ്കിൽ റൊട്ടി റെസിപ്പി അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസിയാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ്. കഴിക്കുന്ന ടൈമിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി നോക്കാം. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് കാണേണ്ട കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അതല്ല, എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. ഞാനിതിവിടെ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് എഗ് റോൾ ഉണ്ടാക്കാനുള്ളൊരു ക്വാണ്ടിറ്റിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനധികം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ. പാല് ചേർത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ, പാല് രണ്ട് കപ്പ് പാല് നമ്മൾ ചേർത്ത അതേ അളവിൽ ഒരു കപ്പ് മൈദപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മൾ മൈദദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കണ ആ ഒരു ബാറ്റർ, അതേ ഒരു രീതിയിലുള്ളൊരു ബാറ്ററാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടകളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ ഉടച്ചെടുക്കണം. ഇത് നമ്മൾ കുറച്ച് സമയം ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്ററിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഞാൻ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഒരു ഹാഫ് ഉള്ളി ചേർത്തി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം, വലിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മൂന്ന് മുട്ട ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ട ഇതേപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വലിയ ഉള്ളി ഒരു കാൽ അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളിൻ്റെ ഒരു കാ ഭാഗം അല്ലെങ്കിൽ ഒരു അര ഭാഗം വല്യുള്ളി, അത്ര മതി, അധികം വേണ്ട, വല്യുള്ളി ചേർത്തി കൊടുക്കുക. ഇതിന് പകരം നമുക്ക് ചെറിയ ഉള്ളിയും വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളകാണ്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തി കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളിയുടെ ഒരു കാൽ ഭാഗം തക്കാളിയും ചേർത്തി കൊടുക്കുക. പിന്നെ നമ്മളെടുത്തുള്ള വെജിറ്റബിൾസ് എന്താണോ അത് നമ്മൾ ചേർത്തി കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കാണ്. അത് നമ്മളെടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളെടുത്ത് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്തി കൊടുക്കുക. നമ്മളെടുത്ത് ഇങ്ങനത്തെ നമ്മൾ സലാഡിൽക്കൊക്കെ ഉപയോഗിക്കണ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് ചപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അത് അതേ അളവിൽ തന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കറിവേപ്പില അതും കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കുക. കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിൻ്റെ ബാലൻസ്, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്തി കൊടുക്കുക. അതല്ല എരിവ് അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് കുറച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂണും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ എഗ് റോള് അല്ലെങ്കിൽ റൊട്ടി
റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്കൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അതെല്ലാം കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു പാന് വെച്ച്, പാന് ചൂടായി വന്നതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മാവിൻ്റെ ബാറ്റർ ഫസ്റ്റ് നമ്മൾ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കുക കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ഹാഫ് കുക്കാവുന്ന സമയത്ത് തന്നെ നമുക്ക് തുറന്നിട്ട് നമ്മുടെ മുട്ടയുടെ മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നൊരു അടപ്പ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ അടി നല്ലോണം കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇത് 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ടെടുക്കാം. ചീസ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ചീസ് ഇല്ലാതെ ഇത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചീസ് ഇട്ടെടുത്തിട്ട് ഒന്നുകൂടെ അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. എൻ്റെ അടുത്ത് ഇവിടെ കൊടുങ്ങി വെച്ചത് കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് യൂസ് ചെയ്തതാണ്. പക്ഷേ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണ്, അപ്പോൾ അതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ റെഡിയാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്റർ ഒഴിച്ചെടുക്കുക. പാനിലൊന്ന് ചുറ്റിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ഹാഫ് കുക്കാവുന്ന സമയത്ത് തന്നെ നമുക്ക് തുറന്നിട്ട് നമ്മുടെ മുട്ടയുടെ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ടിട്ട് ചെയ്യരുത്, മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണം എങ്കിൽ ഇഷ്ടമാണ് എങ്കിൽ മാത്രം ചീസ് ഇട്ടൊടുക്കുക. ചീസ് നിങ്ങളെ കയ്യിൽ ഇല്ലയെന്ന് വെച്ച് നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ചീസും റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ അടച്ച് വെച്ച് ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് 2-ാമത്തെ എഗ് റോളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു റോളാക്കിയിട്ടെടുക്കണം. ഈ റോള് ആക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടോ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പറും ഫോയിൽ പേപ്പറൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ചെയ്താലും നല്ല കറക്റ്റ് റോളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനി നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതുപോലെ റോള് ചെയ്യാതെ കട്ട് ചെയ്യാതെ നമുക്ക് നേരെ നമ്മളത് റെഡിയാക്കി എടുത്ത പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തു എന്നുള്ളൂ. കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു കളറിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കറക്റ്റിന് കിട്ടും. കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പല കളറിലുള്ള ക്യാപ്സിക്കും പിന്നെ ഗ്രീൻ കളറ് നമ്മൾ ലീഫുകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കറിവേപ്പിലയും ചപ്പിൻ്റെ ഇലയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കളർഫുൾ എഗ് റോളാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ മുട്ട കൊടുന്ന് കുട്ടികൾക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട്
കൊടുക്കുന്നതാണ്. അപ്പം ഒരു ദിവസം നിങ്ങൾ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടും ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. അപ്പം നമ്മുടെ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക വീഡിയോസ്. അതല്ല, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പം നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.